സുധാകരന് പറ്റിയ അണികളാണ് കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒടുവിലത്തേത് പത്തനംതിട്ടയിൽ നിന്നാണ് ആർ എസ് പിയിൽ പ്രവർത്തിച്ച് ദേശീയതലത്തിൽ വരെ ഭാരവാഹിയായിരുന്ന സലീം പി ചാക്കോ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു ഇപ്പോൾ സുധാകരൻ്റെ പുതിയ സംരംഭമായ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയുടെ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്ററാണ് ഈ സി യു സി യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശില്പശാല നടത്തുന്നതിൻ്റെ തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡി സി സി ഓഫീസിൽ വെച്ച് ഈ സലീം ബി ചാക്കോയും ഡി സി സി വൈസ് പ്രസിഡന്റ് അനിൽ തോമസുമായി പരസ്യമായ വാക്കേറ്റമായി ഉന്തും തള്ളുമായി പരസ്പരം ഷർട്ട് വലിച്ചു കയറുന്ന അവസ്ഥ വരെ എത്തി സുധാകര കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാക്കുന്ന കൃത്യമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിലൊരു പുതുമ തോന്നാൻ സാധ്യതയില്ല കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആകുമോ എന്ന് സാധാരണക്കാരായ ആളുകൾ അന്തം വിട്ട് നോക്കി നിൽക്കും എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ള മനോഭാവം ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷെ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം രാജ്യസഭാ സീറ്റ് കിട്ടാതെ മോഹഭംഗം വന്ന ചെറിയാൻ ഫിലിപ്പ് ഇരുപത് വർഷത്തിന് ശേഷം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കെ സുധാകരൻ നാടൊട്ടുക്ക് പറഞ്ഞു നടന്നത് കണ്ടോ കോൺഗ്രസ് വിട്ട് അങ്ങോട്ട് പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം ചെറിയാൻ ഫിലിപ്പിൽ നിന്നുള്ള ആ പാഠം എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് ആർ എസ് പിയുടെയും ആർ വൈ എഫിൻ്റെയും ഒക്കെ ദേശീയതല ഭാരവാഹിത്വം വരെ വഹിച്ചിരുന്ന സലീം ബി ചാക്കോ എന്ന നേതാവ് കോൺഗ്രസിലെത്തി സി യു സിയുടെ ജില്ലാ കോർഡിനേറ്റർ പദവിയിലിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തുറന്നു പറച്ചിൽ അയാൾ നടത്തുമ്പോൾ സുധാകരൻ എന്ത് മറുപടിയാണ് പറയാനുള്ളത് നിങ്ങൾ അച്ചടക്കത്തിൻ്റെ വാളെടുത്ത് വീശതെങ്കിൽ വീശിക്കോ എന്ന് സുധാകരനോടും ഡി സി സി പ്രസിഡന്റിനോടുമൊക്കെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്ന അയാൾ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ കോൺഗ്രസ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനുള്ള മികച്ച ഒരു ഉദാഹരണവും അനുഭവവും സലീം പി ചാക്കോ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ വർത്തമാനകാല പോക്ക് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണിത് ഒരു കാര്യം നാം ആലോചിക്കണം സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷം കോൺഗ്രസിലെ അണികൾക്കുണ്ടായിരിക്കുന്ന മാറ്റം അത് പാർട്ടിയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുന്നതിനുള്ള സ്വാതന്ത്ര്യമായി സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും അണികൾ അങ്ങനെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഡി സി സി വൈസ് പ്രസിഡന്റിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നേതൃത്വമുണ്ട് എന്നുള്ള തോന്നലാണ് പ്രശ്നം തിരുവനന്തപുരത്ത് ഡി സി സിൻ്റെ നേതാവായിരുന്ന കെ പി സി സിയുടെ മുൻ സെക്രട്ടറിയായിരുന്ന ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം കെ പി സി സി പ്രസിഡന്റിൻ്റെ ചില ആളുകളുടെ സമ്മർദ്ദമാണ് അപ്പോൾ എല്ലായിടത്തും ശിങ്കിടികൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു ശിങ്കിടികളുടെ വിളയാട്ടമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് പി എം സുധീരനൊക്കെ അത് പലവട്ടം വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് സലീം പി ചാക്കോയുടെ ഈ തുറന്നു പറച്ചിലുണ്ടാകുന്നത് പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ പൊരിഞ്ഞാടിയായിരുന്നു ഡി സി സി പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ ഒരു തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേഡർ സ്വഭാവത്തിലേക്കുള്ള കോൺഗ്രസിന്റെ പോക്ക് എത്ര മനോഹരമായാണ് നടക്കുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്